നമസ്കാരം എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും ഇത് നമ്മൾ ആദ്യമൊക്കെ കേട്ട തള്ളാണ് ഇത് തള്ളാണ് എന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ അധികാരത്തിൽ വന്നു റീബിൽഡ് കേരള എന്നൊരു തള്ള് പിന്നീട് വന്നു ഇതിനിടയിൽ പല പല തള്ളുകൾ വന്നിട്ടുണ്ട് എല്ലാം പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് പ്രധാനപ്പെട്ട തള്ളുകൾ മാത്രം അവതരിപ്പിക്കുകയാണ് റീബിൽഡ് കേരള എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്ന് നശിച്ചു പോയ കേരളത്തെ പ്രളയത്തെ ഒരവസരമായി കണ്ടുകൊണ്ട് കേരളത്തെ പുനർനിർമ്മിക്കാനുള്ള ഒരു ഉദ്യമം ആ റീബിൽഡ് കേരള പദ്ധതിക്ക് വേണ്ടി കോടികളാണ് വിദേശത്ത് നിന്നടക്കം പിരിച്ചത് എന്നാണ് ഈ പത്രമാധ്യമങ്ങളിലൂടെ മനസ്സിലാകുന്നത് പക്ഷേ റീബിൽഡ് കേരള എന്ന പദ്ധതിക്ക് കീഴിൽ ചെലവാക്കിയ തുകയത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം വളരെ വളരെ ചെറിയൊരു തുകയാണ് ഈ തുകയാകട്ടെ ചെയ്തത് റീബിൽഡ് കേരള എന്ന പദ്ധതിക്ക് വേണ്ടി വിവിധ വകുപ്പുകളിൽ നിന്നും ജീവനക്കാരെ ഒരുമിച്ച് കൂട്ടാനുള്ള അടിസ്ഥാന സൗകര്യം ഓഫീസും മറ്റ് സൗകര്യങ്ങളും ഏർപ്പെടുത്താനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അല്ലാതെ കേരളത്തെ പുനർനിർമ്മിക്കാൻ ഈ പദ്ധതിയുടെ കീഴിൽ ഒരു രൂപ പോലും ചെലവഴിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം മൂന്നാമതൊരു താള് വന്നു അതായത് നമ്മുടെ പ്രകടന പത്രികയിലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു പ്രകടന പത്രികയിൽ പറഞ്ഞ എത്ര അഞ്ഞൂറ്റി എഴുപതോ മറ്റോ വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നത്രേ അതിൽ അഞ്ഞൂറും പൂർത്തിയാക്കി പിന്നെ എഴുപതോ മറ്റോ ഉള്ളൂ ഇനി നവകേരള നിർമ്മാണം എന്നാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പറഞ്ഞത് അതും കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളും വിശ്വസിച്ചു എന്ന് വേണം കരുതാൻ കാരണം രണ്ടാമതും ഈ തള്ളുകാർ അധികാരത്തിൽ വന്നു ഇപ്പോൾ കുറേ നാളുകളായി അങ്ങനത്തെ തള്ളുകളല്ല കേൾക്കുന്നത് ഇപ്പോൾ ഊരിപ്പിടിച്ച വാളാണ് അതിനിടയിലൂടെ നടന്നിട്ടുണ്ട് മടിയിൽ കനമില്ല ഇങ്ങനെയുള്ള തള്ളുകളാണ് കേൾക്കുന്നത് കാരണം മറ്റൊന്നും പറയാനില്ല സ്വപ്ന സുരേഷ് ഒരു നിന്നും എല്ലാം പൊളിച്ചടുക്കി വരികയാണ് തിരികെ ഒരു കാര്യം പോലും പറയാനില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഭ്രാന്തൻ ഡയലോഗുകളാണ് ഓരോ ജംഗ്ഷനിലും മടിയിൽ കനമില്ല എന്ന് ബോർഡ് വയ്ക്കേണ്ട സ്ഥിതിയിലായിരിക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പക്ഷേ ഈ മടിയിൽ കനമില്ല എന്നതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിൻ്റെ മടിയിൽ ജനങ്ങളുടെ മടിയിൽ കേരളത്തിൻ്റെ ഖജനാവിൽ പണമില്ല കനമില്ല എന്നതാണ് കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ലോകത്തിൽ തന്നെ ഇന്ധനമില്ലാതെ വണ്ടിയോട്ടം നിർത്തിയ രണ്ട് രാജ്യങ്ങളെ നമ്മൾ പത്രമാധ്യമങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയൂ രണ്ട് രാജ്യങ്ങളല്ല രണ്ട് സ്ഥലങ്ങൾ അതിലൊന്ന് രാജ്യമാണ് അത് ശ്രീലങ്കയാണ് അവിടെ ഇന്ധനം കിട്ടാനില്ല വണ്ടികളൊക്കെ ഒതുക്കിയിട്ടിരിക്കുകയാണ് ഓട്ടം നിർത്തി അത്യാവശ്യത്തിനുള്ള ഓട്ടം മാത്രമേ ഉള്ളൂ അതേ കാര്യമാണ് കേരളത്തിലും ഡീസലില്ല ഓട്ടം നിർത്തി അത്യാവശ്യത്തിന് വേണ്ടിയുള്ള ഓട്ടം മാത്രമേ ഉള്ളൂ പക്ഷേ കേരളം ഒരു സംസ്ഥാനമായതുകൊണ്ട് ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ട് ഇന്ന് ശ്രീലങ്കക്കാർ അനുഭവിക്കുന്ന അത്തരം കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല എന്നതൊരു സമാധാനം മാത്രമാണ് പക്ഷേ ഇത് പോകുന്നത് വലിയൊരു സാമ്പത്തിക മാന്യത്തിലേക്കാണ് തീർച്ചയായും കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതിൽ പരിമിതിയുണ്ട് അതുകൊണ്ടാണല്ലോ കേന്ദ്രത്തിലൊരു പ്രധാനമന്ത്രിയും സംസ്ഥാനത്തൊരു മുഖ്യമന്ത്രിയും ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ തന്നെ ചെയ്യണം കേന്ദ്രത്തിൽ നിന്നും ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട് എന്നത് ഈ സംസ്ഥാനത്തെ ഏത് കൊച്ചു കുഞ്ഞിനോട് പോലും ചോദിച്ചാൽ നമുക്കറിയാം കാരണം ഇപ്പോൾ പാലും മുട്ടയും കൊടുക്കുന്നത് വരെ കേന്ദ്രത്തിൻ്റെ ഫണ്ടാണ് എന്ന് അക്കമിട്ട് ചില മാധ്യമങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഡീസലില്ലാതെ ഓട്ടം നിർത്തിയ കഥയാണ് പറഞ്ഞു വരുന്നത് അത്രയും ഗതികേടിലായിട്ടും കേരളത്തിൻ്റെ സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു അടിസ്ഥാന സേവനമാണ് പൊതുഗതാഗതം ആ പൊതുഗതാഗതത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ആ പൊതുഗതാഗതത്തിൽ കുത്തക അവകാശമുള്ള കമ്പനിയാണ് കെ എസ് ആർ ടി സി ആ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് രണ്ട് മാസമായി ശമ്പളം മുടങ്ങിക്കിടക്കുന്നു ഇപ്പോൾ സർവീസുകളും ഡീസൽ ഇല്ലാത്തതിൻ്റെ പേരിൽ നിർത്തിവെച്ചിരിക്കുന്നു ഇരുപത് കോടി രൂപ അടിയന്തിരമായി ഡീസൽ വാങ്ങാൻ സർക്കാർ അനുവദിച്ചിട്ടുണ്ടത്രേ അതിനി ബുധനാഴ്ചയോ മറ്റോ മാത്രമേ അക്കൗണ്ടിലെത്തുള്ളൂ അപ്പോൾ മാത്രമേ സർവീസ് പുനരാരംഭിക്കാൻ കഴിയൂ എന്നാണ് കെ എസ് ആർ ടി സിയുടെ മാനേജ്മെൻറ്റ് നിസ്സഹായമായി പറയുന്നത് എന്ത് അന്യായമാണ് ഇവിടെ നടക്കുന്നത് കെ എസ് ആർ ടി സിയിലെ തൊഴിലാളികൾ ഒന്നോ രണ്ടോ ദിവസം പണിമുടക്കിയാൽ ഇത് അടിസ്ഥാന അല്ലെങ്കിൽ അവശ്യ സർവീസായി പ്രഖ്യാപിച്ചുകൊണ്ട് യസ്മ പ്രയോഗിക്കാൻ നമ്മൾ മടിക്കാറില്ലല്ലോ അപ്പോൾ ഡീസൽ വാങ്ങാൻ പണമില്ലാത്തത് കാരണം ഈ വണ്ടി ഓടാതെ ഈ അവശ്യ സർവീസ് ആകെ മുടങ്ങിക്കിടക്കുമ്പോൾ സർക്കാർ എന്തുകൊണ്ടാണ് ഇടപെടാത്തത് സർക്കാർ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം സർക്കാർ വേറെ പല തിരക്കുകളിലുമാണ് പക്ഷേ ഇവിടുത്തെ പ്രതിപക്ഷം എവിടെ പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമരം ചെയ്യാൻ അറിയാത്ത ഒരു പ്രതിപക്ഷം ഒരു വിഷയം ജനങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് വയ്ക്കാൻ ആഗ്രഹിക്കാത്ത അജണ്ടകൾ സെറ്റ് ചെയ്യാൻ കഴിവില്ലാത്ത ഒരു പ്രതിപക്ഷമാണ് നമ്മുടെ പ്രതിപക്ഷം അതാണ് ഈ സാധാരണക്കാരായ ജനങ്ങൾ ഇന്ന് പെരുവഴിയിൽ കെ എസ് ആർ ടി സി വല്ലപ്പോഴും വരുന്ന ബസ്സിൽ ചാടിക്കേറി തൂങ്ങിക്കിടന്ന് വീട് പറ്റുന്നത് നമുക്കറിയാം കെ എസ് ആർ ടി സി ഒരു കുത്തക കമ്പനിയാണ് കേരളത്തിലെ പല റോഡുകളിലും പല റൂട്ടുകളും കെ എസ് ആർ ടി സിക്ക് മാത്രമേ ഓടാൻ കഴിയുള്ളൂ പ്രൈവറ്റ് ബസ്സുകൾ അല്ലെങ്കിൽ സ്വകാര്യ ബസ്സുകൾ വളരെ നാമമാത്രമാണ് കേരളത്തിൽ അതുതന്നെ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അഞ്ച് വർഷം മുന്നേ കേരളത്തിലുണ്ടായിരുന്ന സ്വകാര്യ ബസ്സുകളുടെ പകുതി പോലും ഇന്നില്ല അപ്പോൾ ഈ കുത്തകാവകാശവും വച്ചുകൊണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ ഷെഡിൽ ഒതുക്കി നിന്നാൽ പിന്നെ സാധാരണ ജനങ്ങൾ എന്തു ചെയ്യും ഓടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വിറ്റ് തുലയ്ക്കണം അതാണ് സർക്കാർ ചെയ്യേണ്ടത് ജനങ്ങളുടെ ബുദ്ധിമുട്ടെങ്കിലും ഒഴിവായി കിട്ടുമല്ലോ ആ രീതിയിൽ ചിന്തിക്കാൻ അല്ലെങ്കിൽ ആ രീതിയിൽ സർക്കാരിനെ കൊണ്ട് ചിന്തിപ്പിക്കാൻ കഴിവുള്ള പ്രതിപക്ഷം ഇല്ലാത്തിടത്തോളം കാലം ജനം ഇങ്ങനെ ഇന്ധനമില്ലാതെ വഴിയിൽ കിടക്കുക തന്നെ ചെയ്യും വെബ് ഡെസ്ക് തത്ത്വമയി